ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയാണല്ലേ. അറേബ്യൻ മരുഭൂമിയിലെ മണലിനടിയിൽ കാലങ്ങളെയും കാലാവസ്ഥയെയും തരണം ചെയ്ത് നൂറ്റാണ്ടുകളായി മണ്ണിനടിയിൽ മറഞ്ഞു കിടന്ന ആ പ്രാചീന പുണ്യഗുഹ നഗരി ഹിജ്റ സഞ്ചാരികൾക്കായി തുറക്കുന്നു. 2000 വർഷങ്ങൾക്കു ശേഷം ആദ്യമായാണ് സൗദി അറേബ്യയിലെ ആദ്യ യുനെസ്കോ പൈതൃക സ്ഥാനമായ ഹിജ്റ സഞ്ചാരികൾക്കായി തുറക്കുന്നത്. അതിപുരാതന സംസ്കാരത്തിൻ്റെയും ശേഷിപ്പുകളുമായി മണ്ണിനടിയിലായിരുന്ന ഈ അതിപുരാതന നഗരം അറിയപ്പെടുന്നത് ജോർദാനിലെ പെട്രയുടെ സഹോദരി നഗരം എന്നാണ്. ഹിജ്റയുടെ പ്രത്യേകതകളിലേക്കും ഏറ്റവും പുതിയ വിശേഷങ്ങളും അറിഞ്ഞാലോ. മദായിൽ സ്വാലിഹ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഹിജ്റ സൗദിയിലെ പുരാതന ശേഷിപ്പുകളുടെ ഭൂമിയാണ്. ഈ പ്രദേശം ചരിത്രസ്ഥാനം തന്നെയായ അൽ ഉല മരുഭൂമിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മരുഭൂമിയിലെ പാറക്കെട്ടുകൾ തന്നെയാണിവ. വലുതും ചെറുതുമായ നിരവധി പാറക്കെട്ടുകളും അവയെ തുരന്നുള്ള കല്ലറകളും കിണറുമെല്ലാം ഇവിടെ കാണാം. ഏകദേശം 13.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതുള്ളത്. വടക്കൻ അറേബ്യയിലും തെക്കൻ ലെവാൻഡിലും വസിച്ചിരുന്ന പുരാതന അറബ് ജനതയായ നബറ്റിയൻസ് ആണ് ഈ സ്മാരകം നിർമ്മിച്ചത്. BC 4 നൂറ്റാണ്ടിലും AD 1 നൂറ്റാണ്ടിലും ഇടയിലായാണ് നബറ്റിയൻസ് ഈ വലിയ സാമ്രാജ്യം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് ട്രാജൻ ചക്രവർത്തി ഇവിടം കീഴടക്കി നെബാറ്റിയൻസിനെ റോമൻ പ്രജകളാക്കിയതോടെ പ്രദേശത്തിന്റെ ചരിത്രം മാറിമറിഞ്ഞു. പിന്നീട് കാലങ്ങളോളം മറഞ്ഞു കിടക്കുകയായിരുന്ന ഈ നഗരം ഇതുപോലെ തന്നെ ചരിത്രത്തിൽ നിന്നും മറഞ്ഞുപോയ ഒരു ചരിത്രം ജോർദാനിലെ പെട്രയ്ക്കുമുണ്ടായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ പെട്രയെ വീണ്ടും ചരിത്രകാരന്മാർ കണ്ടെത്തി. അപ്പോഴും മണ്ണിനടിയിൽ തന്നെ കിടക്കുമായിരുന്നു ഹിജ്റയുടെ വിധി. പിന്നീട് ഈ അടുത്ത ശതകങ്ങളിൽ അറേബ്യയിലെ നാടോടികളായ ബിഡോവിൻ അഥവാ ബെഡു വിഭാഗക്കാരാണ് ഇത് കണ്ടെത്തുന്നത്. അതോടെ ഈ ചരിത്രസ്ഥാനത്തിന്റെ കഥ മാറിമറിഞ്ഞു. മരുഭൂമിയിൽ മഹത്തായ സംസ്കാരമാണ് നെബാറ്റിയൻസ് നിർമ്മിച്ചതെങ്കിലും കാലത്തിന്റെ കുത്തൊഴുക്കിൽ അതിൽ പലതും ഇവിടെ കാണുവാൻ സാധിക്കില്ല. പകരം കല്ലിൽ നിർമ്മിച്ച കുറെ ശവകുടീരങ്ങളും കിണറുകളും മാത്രമേ ഇവിടെയുള്ളൂ. ഇവയിൽ പലതും ആദ്യകാല അറബിക് ഭാഷയിലുള്ള ലിഖിതങ്ങൾ കാണാം. നെബാറ്റിയൻസിന് മുമ്പുള്ള കാലഘട്ടത്തിലെ 50 ലിഖിതങ്ങളും ചില ഗുഹചിത്രങ്ങളും ഇവിടെ കാണാം. ഇവിടുത്തെ ശിലാഫലകങ്ങളിൽ ആദ്യകാല അറബിക് ലിപിയിൽ പല മുന്നറിയിപ്പുകളും ഇവിടെ എഴുതിയിരുന്നത് കാണാം. ഈ ലോകത്തിന്റെ യജമാനൻ ഈ ശവകുടീരത്തെ ശല്യപ്പെടുത്തുന്നതോ തുറക്കുന്നതോ ആയ ആരെയും ശപിക്കട്ടെ എന്നാണ് അതിലൊന്നിൽ എഴുതിയിരിക്കുന്നത്. 2008-ലാണ് ഇവിടം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടുന്നത്. കാനഡയിൽ നടന്ന ലോക ഹെറിറ്റേജ് കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടായത്. ഹെജ്റയിലെ അവശിഷ്ടങ്ങൾ റോമൻ സ്വാധീനം ഇന്നും ധാരാളം കാണാം. റോമാക്കാരുടെ കീഴിലായിരുന്നിട്ട് കൂടി AD 3 നൂറ്റാണ്ട് വരെ വലിയ രീതിയിലായിരുന്നു നഗരം വളർന്നിരുന്നത്. ഇനിയും കുറെ അറിയാനും മനസ്സിലാക്കാനും കാത്തിരിക്കൂ.